നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് സൈസ് കുറയാനും അതുപോലെ തന്നെ തൂങ്ങിയ മാറിടം ദൃഢമാകാനും പഴയ ഷേപ്പിലേക്ക് വരാനുമുള്ള നല്ലൊരു ടിപ്സാണ്. വീഡിയോ മുഴുവനും കാണുക. ആദ്യമായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബറാണ്. ഒരു മീഡിയം സൈസ് കുക്കുംബർ എടുക്കുക. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ നീര് മാത്രം മതി. അതുകൊണ്ടാണ് വളരെ എഫക്റ്റീവായൊരു ടിപ്സാണിത്. കുറച്ച് ദിവസം കണ്ടിന്യൂ ആയി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഗ്രൈൻഡ് ചെയ്ത് വെച്ച കുക്കുംബർ അരിപ്പയിലിട്ട് നല്ലപോലെ നീര് പിഴിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറ്റാർവാഴയുടെ ജെല്ലാണ്. അത് കുറച്ച് മാത്രം മതി. നമ്മുടെ വീട്ടിൽ വളരുന്ന കറ്റാർവാഴയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ജെല്ലാണെങ്കിലും മതി. നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് മതി. ഇതിൽ നിന്ന് ഒരു സ്പൂൺ ജെല്ല് കുക്കുംബർ നീരിലോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അതിൽ മുട്ടയുടെ വെള്ളം മാത്രം മതി. മഞ്ഞക്കുരു വേണ്ട. പൊതുവെ മുട്ടയുടെ വെള്ളം നമ്മുടെ ശരീരമൊക്കെ ടൈറ്റ് ആവാൻ വളരെ നല്ല ഒരു ഇതാണ് മുട്ടയുടെ വെള്ളം. എന്നിട്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കുക്കുംബർ നീരിലോട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മൂന്ന് ഇതും കൂടെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി അവസാനമായിട്ട് നമ്മൾ ചേർക്കാനുള്ളത് വാസ്ലീൻ ആണ്. വാസ്ലീൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡപ്പയിലൊരു ക്രീം പോലെ ഇരിക്കുന്നതാണ്. വൈറ്റ് കളർ. അതിന് പല വാസ്ലീനും ഉണ്ട്. എന്നാലും അതിലൊരു വൈറ്റ് കളർ പോലെ ഇരിക്കുന്ന വാസ്ലീനാണ് നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാൽ സ്പൂണ് മതി. ഒത്തിരി ഒന്നും വേണ്ട. ഒരു കാൽ സ്പൂൺ ഇതും കൂടി ഇട്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് നമ്മൾ മാറിടത്തിലേക്ക് തേച്ച് കൊടുക്കുക. കുക്കുംബർ എടുക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് കുക്കുംബർ മതിയായിരിക്കും. ഈ മിക്സ് നമ്മൾ ഒരു ഹേടിട്ട ദിവസത്തിലേക്ക് എടുത്ത് വെക്കാനാണ്. അതുകൊണ്ട് ചെറിയ സൈസ് കുക്കുംബറിൻ്റെ നീര് മാത്രം മതി. ഇനി ഇത് മാറിടത്തിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക. ഇത് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ദിവസത്തിൽ 2 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രസവാനന്തരം കഴിഞ്ഞിട്ടുള്ള ബ്രസ്റ്റ് ഫാങ് ഒക്കെ മാറാൻ നല്ലൊരു ടിപ്സാണിത്. ഫീഡിങ് ചെയ്യുന്നവർക്കും ഫീഡിങ് ചെയ്യുന്ന സ്ത്രീകൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടിപ്സാണ്. പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട് ഫീഡിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന്. പക്ഷേ കുഴപ്പമില്ല, ഫീഡിങ് ചെയ്യുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണിത്. ഈ മിശ്രിതം തയ്യാറാക്കിയ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ബെസ്റ്റാണ്. വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത് എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്താൽ എടുത്താൽ മതി. അപ്പം എല്ലാവരും ഇത് മാക്സിമം യൂസ് ചെയ്യുക. നല്ലൊരു ടിപ്സാണ്, സ്ത്രീകൾക്ക് കൂടുതലും നല്ലൊരു ടിപ്സാണ് ഇത്. കൂടുതലും മാക്സിമം ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഏറ്റവും പുതിയ ഹെൽത്തിയർ ടിപ്സും നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഇത് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.